റാക്കറ്റ് രൂപത്തിൽ വീഡിയോ ആൽബത്തിന്റെ മറവിലാണ് ഇത്. 35,000 രൂപ മുടക്കി വീഡിയോ ആൽബം നിർമ്മിക്കാൻ തയ്യാറായാൽ അതിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളെ നിർമ്മാതാവിന് കാഴ്ചവെക്കുകയാണ് പതിവ്. 10,000 രൂപയാണ് ഈ വാണിഭത്തിന് ഈടാക്കുന്നത്. 100 കണക്കിന് പെൺകുട്ടികൾ ഇരകളായ സംസ്ഥാനത്തുടനീളം കണ്ണികളുള്ള സെക്സ് റാക്കറ്റിനെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് വീഡിയോ ആൽബം നിർമ്മാണത്തിന്റെ പേരിൽ പെൺവാണിഭം നടക്കുന്നതായി അറിഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. പ്രബീഷ് എന്ന ആൽബം നിർമ്മാണത്തിന്റെ ഏകോപന ജോലികൾ നിർവഹിക്കുന്ന യുവാവിനെ കുറിച്ച് കിട്ടിയ സൂചനകളിൽ നിന്നായിരുന്നു തുടക്കം. ചില ലഘുചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ജിമേഷ് പൂതേരി ആൽബം സംവിധാനം ചെയ്യാൻ മോഹമുള്ള ഒരാളായി പ്രബീഷിനെ സമീപിച്ചു. ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ആൽബം നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ ഇയാൾ പതുക്കെ പെൺവാണിഭത്തിന്റെ സൂചനകൾ നൽകി. അത് വേണോ ഈ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞ് അല്പസമയത്തിനകം ഇമെയിലിൽ ഇയാൾ പെൺകുട്ടികളുടെ ഫോട്ടോകൾ അയച്ചു. പിന്നാലെ ആൽബം ചിത്രീകരണം നടക്കുന്ന ലൊക്കേഷനിലെത്തി ഇയാളെ കണ്ടു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ₹35,000 രൂപയാണ് വീഡിയോ ആൽബം നിർമ്മാണത്തിന്റെ ആകെ ചെലവ്. പാട്ടും ഇയാൾ തന്നെ തയ്യാറാക്കി നൽകും. സെറ്റപ്പ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പെൺവാണിഭത്തിന് 5,000 മുതൽ 15,000 രൂപ വരെ നൽകണം. ഈ സെറ്റപ്പിൽ എത്ര ആൾക്ക് നടക്കും? അഡ്വാൻസ് തുകയായി 2,000 രൂപ ഇയാൾ കൈപ്പറ്റി. കോഴിക്കോട്ട് ഒരു ലോഡ്ജ് മുറിയിലേക്ക് പെൺകുട്ടികളെ എത്തിക്കാമെന്ന് ഇയാൾ ഉറപ്പു നൽകി. പറഞ്ഞതുപോലെ അടുത്ത ദിവസം വൈകുന്നേരം ഹോട്ടലിന്റെ സ്വീകരണ മുറിയിൽ ഇയാൾ ഉണ്ടായിരുന്നു. 5,000 രൂപ ഇയാൾ കൈപ്പറ്റി. ലോഡ്ജിന് അകത്തും പുറത്തും ഒളിക്യാമറകളുമായി ഞങ്ങൾ കാത്തിരുന്നു. പെൺകുട്ടികൾ രാത്രിയോടെ എത്തി. കൂടെ മറ്റൊരു ഇടനിലക്കാരനും ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടെ മുറിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഇയാൾ മുന്നറിയിപ്പ് നൽകി. ആൽബം ഷൂട്ടിംഗ് നടക്കുമെങ്കിൽ മാത്രമേ പെൺകുട്ടികളെ കാഴ്ചവെക്കുകയുള്ളൂ. താരതമ്യേന സൗന്ദര്യം കുറഞ്ഞ പെൺകുട്ടിയെ ആദ്യ ദിവസവും സൗന്ദര്യമുള്ള പെൺകുട്ടിയെ ആൽബത്തിന്റെ ചിത്രീകരണം തുടങ്ങി രണ്ടാം ദിവസവും കാഴ്ചവെക്കാം. പ്രവീഷ് ഉറപ്പു നൽകി. രാത്രി വീണ്ടും ഹോട്ടലിലെത്തിയപ്പോൾ പെൺകുട്ടി റെഡി, ഒപ്പം ആൽബത്തിന്റെ ഏകോപനക്കാരനും. ഏകോപനക്കാരന്റെ സാന്നിധ്യത്തിൽ പെൺകുട്ടിയോട് സംസാരിച്ച് മൂടില്ലെന്നും അടുത്ത ദിവസം വീണ്ടും കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ വിട്ടു. 10,000 രൂപ പെൺകുട്ടിയുടെ പേരിൽ ഈടാക്കുമ്പോൾ തന്റെ കമ്മീഷൻ എത്രയെന്ന് ഇയാൾ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മറ്റേത് ഭാഗത്തുനിന്നും ആൽബങ്ങളിലും സീരിയലുകളിലും അഭിനയിക്കുന്ന പെൺകുട്ടികളെ എത്തിക്കാമെന്ന് ഇയാൾ വാഗ്ദാനം നൽകി. പാലക്കാട്, നിലമ്പൂർ, എറണാകുളം, വയനാട് തുടങ്ങിയ വിവിധ ജില്ലകളിൽ ആൽബങ്ങൾ അഭിനയിക്കാൻ തയ്യാറുള്ള പെൺകുട്ടികൾ തന്റെ കൈവശമുണ്ടെന്നും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാമെന്നും ഇയാൾ വ്യക്തമാക്കി. ആദ്യ ദിവസം കഴിഞ്ഞ് ഞങ്ങളെ കാണാതിരുന്നപ്പോൾ കൂടുതൽ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ എത്തിക്കാമെന്ന് ഫോണിലൂടെ വിളിച്ച് വാഗ്ദാനം നൽകുന്നുണ്ടായിരുന്നു. അഭിനയമോഹവുമായി ഇറങ്ങിത്തിരിച്ച സംസ്ഥാനത്തെ 100 കണക്കിന് പെൺകുട്ടികളാണ് ഇത്തരം ബ്രാക്കറ്റുകളുടെ വലയിൽപ്പെട്ടിരിക്കുന്നത്. അഭിനയത്തിന്റെ പേരിൽ അവർക്ക് കിട്ടുന്ന തുക തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പെൺവാണിഭ സംഘങ്ങൾ വെച്ചു നീട്ടുന്ന വലിയ തുകയുടെ പേരിൽ അവർ വഴിതെറ്റുന്നു. കോഴിക്കോട് നിന്നും ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷാജഹാൻ തയ്യാറായി നിൽക്കുന്നു. അതിനു മുമ്പ് തന്നെ സാമൂഹ്യ പ്രവർത്തക കെ അജിതയിലേക്ക് പോകാം. ശ്രീമതി കെ അജിത, തീർച്ചയായും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഷാരിയസ് നായരെ കേരളത്തിന് മറക്കാറായിട്ടില്ല. അതിനു മുമ്പ് തന്നെ സമാനമായ മറ്റൊരു സംഭവം കൂടി. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല, വളരെ